നിങ്ങൾക്ക് അറിയാലോ അല്ലേ, നീറ്റ് 2024 എന്ന് പറയുന്നത് ഒരു ദുരന്തമായിരുന്നു. അതായത് ചോദ്യ പേപ്പർ ലീക്കേജ് നടന്നിട്ടുണ്ട്, പക്ഷെ അത് ഒരുപാട് കുട്ടികളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള ഒറ്റ കാരണത്താലാണ് പരീക്ഷ വീണ്ടും നടത്തണ്ടെന്ന് സുപ്രീം കോടതി തീരുമാനിച്ചതെന്ന്. ലീക്ക് നടന്നിട്ടുണ്ട് തന്നെ ഇതെന്ന് സുപ്രീം കോടതി പറഞ്ഞതല്ലേ. അത് മാത്രമല്ല, ആ ഒരു വിവാദത്തിൻ്റെ ഇടയിൽ നീറ്റ് പരീക്ഷ അത്ര നീറ്റായിട്ടല്ല നടത്തുന്നതെന്നുള്ളത് എല്ലാവർക്കും തെളിഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് നീറ്റായി നടത്താൻ വേണ്ടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ രാജേന്ദ്രൻ എന്നോ ഗോപാലകൃഷ്ണൻ എന്നാണ് കമ്മീഷൻ്റെ പേര്, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ആ കമ്മീഷൻ വളരെ അടിപൊളിയായിട്ടുള്ള 3 നിർദ്ദേശങ്ങളാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്തിട്ടുള്ളത്, മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിലെ 3-ാമത്തത് തന്നെ നിങ്ങൾ കണ്ടാൽ, 3-ാമത്തത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ആൻഡ് ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ ഒരു നിർദ്ദേശം മുഴുവനായിട്ട് നീറ്റ് 2025 നടപ്പാവുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ റിപ്പീറ്റ് ചെയ്യുന്നതും റീറിപ്പീറ്റ് ചെയ്യുന്നതും പ്ലസ് ടുവിൽ പഠിക്കുന്നതും പ്ലസ് വണ് പഠിക്കുന്നതും ഈവൻ 10-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അടക്കം എന്താണ്, അതായത് നീറ്റ് ഒരു ഡോക്ടർ ആവണമെന്നുള്ള സ്വപ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ എന്താണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മാറ്റങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വളരെ പെട്ടെന്ന് തന്നെ ആ മാറ്റങ്ങളിലേക്ക് വരാം. 1-ാമത്തെ മാറ്റം ഉറപ്പായിട്ടും 2025 തന്നെ 100% സംഭവിക്കും, പരീക്ഷ ഡിജിറ്റൽ ആവും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓൺലൈൻ എക്സാം ആവും എന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്, പരീക്ഷ ഡിജിറ്റൽ ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ കമ്മിറ്റി 2 രീതിയിൽ പരീക്ഷ നടത്തുന്നതിനെ കുറിച്ച് ശുപാർശ ചെയ്യുന്നുണ്ട്. 1-ാമത്തത് നമ്മുടെ JEE ഒക്കെ പോലെ തന്നെ ഓൺലൈൻ എക്സാമാണ്. ഓക്കെ, ഈ ഒരു എക്സാമിൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓൺലൈൻ എക്സാമുകളാകുമ്പം JEE 1,200,000 കുട്ടികളായിരുന്നെങ്കിൽ നീറ്റ് ഏകദേശം 2,000,000 മുകളിൽ കുട്ടികളാണ് 2024 എഴുതിയത്. അപ്പം ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരീക്ഷയായിരിക്കും. ആൻഡ് JEE പരീക്ഷ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കേസാണ്, നല്ല ടഫ്, നല്ല അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇന്നത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യന് നാളെ പരീക്ഷ എഴുതുന്ന കുട്ടി അറിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ മറ്റന്നാൾ പരീക്ഷ എഴുതുന്ന കുട്ടി അറിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് എന്ത് ചെയ്യില്ല, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. പക്ഷെ നീറ്റിൻ്റെ കേസിൽ ഒരുപാട് ചോദ്യങ്ങൾ എസ്പെഷ്യലി ബയോളജിയിലും കെമിസ്ട്രിയിലൊക്കെ ബൈഹാർട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഓരോ ക്വസ്റ്റ്യൻസും, അതായത് 1-ാമത്തെ ദിവസം പരീക്ഷ എഴുതുന്ന ആളും 7-ാമത്തെ ദിവസം പരീക്ഷ എഴുതുന്ന ആളും തമ്മിൽ എന്തുണ്ടാവും, നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. ആദ്യത്തെ 6 ദിവസത്തെ ചോദ്യങ്ങൾ 7-ാമത്തെ ദിവസം പരീക്ഷ എഴുതുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം പ്രായോഗികമാണ് നീറ്റിൻ്റെ JEE മോഡൽ ഓൺലൈൻ എക്സാം എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഒരുപാട് ഇങ്ങനത്തെ എക്സാമുകളൊക്കെ ഓൺലൈനാണ്. പക്ഷേ നീറ്റിൻ്റെ കേസിൽ ദ കോമ്പറ്റീഷൻ ഈസ് സോ എന്താ പറയുക, കോമ്പറ്റീറ്റീവ് ആണല്ലേ. അതായത് 2,000,000 കുട്ടികളും വളരെ തുച്ഛമായ സീറ്റുമുള്ള ഒരു പരീക്ഷയ്ക്ക് ഈ ഒരു രീതിയിൽ ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന പരീക്ഷ കൊടുക്കാൻ പാടുണ്ടോ എന്നുള്ള ഡൗട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അവരെന്ത് ചെയ്തത്, 2-ാമത്തെ മെത്തേഡ്, ക്വസ്റ്റ്യൻ പേപ്പർ ഇൻ ഡിജിറ്റൽ ഫോർമാറ്റ് ബട്ട് ആൻസറിങ് ഇൻ OMR ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ, നിങ്ങൾ ഇത് ഒരുപാട് കാലം മുന്നേ എന്തിട്ടുണ്ട്, കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ, അതായത് കുഹാസ് ഇതിൻ്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജുകൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു പൂൾ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, ആൾക്കാർ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ട വിദഗ്ധന്മാർ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ പരീക്ഷാ ഹാൾ, അതായത് കേരളത്തിലെ MBBS വിദ്യാർത്ഥികൾ, എല്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും കോഴിക്കോട് ഗവൺമെൻറ്റിലും തിരുവനന്തപുരം ഗവൺമെൻറ്റിലൊക്കെ പഠിക്കുന്ന MBBS വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിൽ എത്തിയതിന് ശേഷം ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, അതത് കോളേജിൽ നിന്നും ആ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് ചെയ്ത് കുട്ടികളിലേക്ക് എത്തുക. അതായത് ആ പ്രിൻ്റ് കുട്ടികൾ പരീക്ഷാ ഹാളിൽ എത്തിയതിന് ശേഷം മാത്രമാണ് ഫിസിക്കൽ രൂപത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ എത്തുന്നത്. അപ്പം ഇതൊരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഈ പറയുന്ന ക്വസ്റ്റ്യൻ ചോർച്ച നല്ല രീതിയിൽ തടയാൻ പറ്റും. അതിൽ 2-3 കാര്യങ്ങൾ, 1-ാമത് ക്വസ്റ്റ്യൻ പേപ്പർ ആസ് സച്ച് അല്ല സെറ്റ് ചെയ്യാൻ പോകുന്നത്, ഒരു പൂൾ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ പൂൾ ഓഫ് ക്വസ്റ്റ്യൻ സിസ്റ്റം ആയിരിക്കും റാൻഡമായിട്ട് നമുക്ക് ആവശ്യമുള്ള 150-200 ചോദ്യങ്ങൾ എടുക്കാൻ പോകുന്നത്. അത് 1-ാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, കുട്ടികൾ ഓൾറെഡി പരീക്ഷാ ഹാളിലോ അല്ലെ പരീക്ഷ ഹാളിലോ തൊട്ടടുത്തോ എത്തിയിട്ടുണ്ടാവും. ആ ഒരു അവസാന നിമിഷത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതുകൊണ്ട് വലിയ ഇമ്പാക്റ്റുകളൊന്നും സാധാരണ ഉണ്ടാക്കാനും പറ്റില്ല. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ തവണ ലാസ്റ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടി. അതുകൊണ്ട് കുട്ടികൾക്കൊന്നും കാര്യമായിട്ട് വ്യത്യാസമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി മാറ്റി നടത്തേണ്ടാൻ തീരുമാനിച്ചത്. അതാണ് 2-ാമത്തെ മെത്തേഡ്. അപ്പം ഇതിലൊരു മെത്തേഡ് ഉറപ്പായിട്ടും നടക്കും. ഇതിന് പ്രായോഗികമായ ഒരുപാട് പ്രശ്നങ്ങൾ, ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റ് പ്രിൻ്റ് ചെയ്യണം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ എൻ്റെ ഒരു പ്രഡിക്ഷൻ, ഇതിനാണ് കുറച്ചും കൂടെ കൂടുതൽ സാധ്യത, അല്ലെങ്കിൽ ഓൺലൈൻ തന്നെ വരും. അതായത് ഓൺലൈൻ വന്നിട്ട് ഒരു രീതിയിലും ക്വസ്റ്റ്യൻസ് പുറത്തു പോകാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചാലൊക്കെ മതിയാവാം. അതാണ് 1-ാമത്തെ കാര്യം. ഇനി 2-ാമത് എന്ന് പറയുന്നത്,
വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ജെയ് മെയിൻസ് ഒക്കെ നടത്തുന്നത് പോലെ തന്നെ വർഷത്തിൽ രണ്ട് തവണ നീറ്റ് എക്സാം നടത്താനാണ് കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾക്കറിയാം, മുമ്പ് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് MBBS അല്ലെങ്കിൽ MBBS ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് എക്സാമുകൾ ഉണ്ടായിരുന്നു. കേരള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ നമ്മുടെ കീമിൻ്റെ കൂടെ അന്ന് നീറ്റിന് എക്സാം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എയിംസിന് സെപ്പറേറ്റ് ആയിരുന്നു, ജിപ്മറിന് സെപ്പറേറ്റ് ആയിരുന്നു, AIIMS എന്ന് പറഞ്ഞ ഓൾ ഇന്ത്യ കോട്ടയിൽ എന്താണ് എക്സാം ഉണ്ടായിരുന്നു. അപ്പം ഇതിന് ഒരു പോസിറ്റീവ് വശമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നന്നായി പ്രിപ്പയർ ചെയ്തൊരു കുട്ടി ചിലപ്പോൾ കേരള കീമിൻ്റെ സമയത്ത് ഒന്ന് ടെൻഷൻ അടിച്ചു പോയി കഴിഞ്ഞാൽ അവന് പിന്നെ എന്തുണ്ട്, ഓൾ ഇന്ത്യ കോട്ട ട്രൈ ചെയ്യാൻ AIIMS ഉണ്ടായിരുന്നു, ജിപ്മർ ട്രൈ ചെയ്യാൻ വേറെ എക്സാം ഉണ്ടായിരുന്നു, എയിംസ് ട്രൈ ചെയ്യാനൊക്കെ വേറെ എക്സാം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, നീറ്റിന് വേണ്ടി ഒരു വർഷവും രണ്ട് വർഷവും മൂന്ന് വർഷവും കുത്തിരുന്ന് പഠിച്ച കുട്ടിക്ക് മെയ്യിൽ ആദ്യത്തെ ഞായറാഴ്ച ടെൻഷൻ കാരണമോ അസുഖം കാരണമോ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ അവൻ്റെ അത്രയും വർഷം നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അതൊരു പരിധിവരെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രശ്നം കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും. വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ്. ആൻഡ് മൂന്നാമത്തെ കേസിൽ നിങ്ങൾ തീരുമാനിക്കണം എന്താണ് ഇത് ശരി നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. അതായത് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, JEE അഡ്വാൻസ്ഡിൻ്റെ കേസിൽ, അതായത് IITകളിലേക്കുള്ള പ്രവേശനത്തിന് കുട്ടികൾക്ക് രണ്ടേ രണ്ട് അറ്റംപ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അതായത് ഒന്നാമത്തെ അറ്റംപ്റ്റ്, അതൊരു വെറും ഇഷ്ടമുള്ള തവണ രണ്ടെണ്ണം ചെയ്യാമെന്നല്ല, ഒന്നാമത്തെ അറ്റംപ്റ്റ് കുട്ടി ഏത് വർഷമാണ് 12th പാസ്സാവുന്നത് ആ വർഷം കുട്ടിക്ക് JEE അഡ്വാൻസ് ചെയ്താം. അതേപോലെ തന്നെ അതിൻ്റെ നെക്സ്റ്റ് വർഷവും ഒരു തവണ കൂടി JEE അഡ്വാൻസ് ചെയ്താം. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മൂന്നാമതൊരു തവണ JEE അഡ്വാൻസ്ഡ് കുട്ടികൾക്ക് എഴുതാൻ പറ്റില്ല. ശരിയാണോ നല്ലതാണോ ചീത്തയാണോ നിങ്ങൾ പറയാം. കാരണം നീറ്റിൻ്റെ കേസിൽ ആ ഒരു സ്വപ്നവുമായിട്ട് മൂന്നും നാലും അഞ്ചും വർഷം കളയുന്ന കുട്ടികളുണ്ട്. അത് റൈറ്റ് അപ്രോച്ചാണോ റോങ് അപ്രോച്ചോ എന്നുള്ള വളരെ റിലേറ്റബിൾ ആണ്. സോ മൂന്ന് കാര്യങ്ങളാണ് ഈ വർഷം എന്ത് ചെയ്തിട്ടുള്ളത്, അല്ലെ ഈ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ ഉറപ്പായിട്ടും നീറ്റിൻ്റെ ഡിജിറ്റൽ ആവുക എന്നുള്ളത് ഉറപ്പായിട്ടും 2025 സംഭവിക്കും. രണ്ട് നീറ്റ് എക്സാം നടക്കണമോ അത് എന്ത് എന്നുള്ളത് ഇനിയുള്ള വളരെ ഷോർട്ട് ടൈമിൽ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇത് 2026 സംഭവിക്കുക. അതേപോലെ തന്നെ ക്യാപ്പ് ഇടുക എന്ന് പറയുന്നതും സാധാരണ ഒരിക്കലും എന്തില്ല, പെട്ടെന്നൊരിക്കൽ ക്യാപ്പ് കൊണ്ടുവരാറില്ല. അല്ലെങ്കിൽ രണ്ട് അറ്റംപ്റ്റ് ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മൂന്നാമത്തെ അറ്റംപ്റ്റ് ചെയ്തെന്നോ ഇത്തവണ എഴുതാൻ പറ്റാത്ത പ്രശ്നം. സോ 100% 2025 ഇതിൽ വരില്ല, ചിലപ്പോൾ 2026 കഴിഞ്ഞ് 27 or 28 ആയിരിക്കും എന്തുണ്ടാവുക ഈ ഒരു ക്യാപ്പ് തീരുമാനിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 10th class മുതൽ MBBS സ്വപ്നം കാണുന്ന എല്ലാ കുട്ടികളിലേക്കും ഇതെത്തണം. സോ ഈ മൂന്ന് തീരുമാനങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മുഴുവൻ ഫ്രണ്ട്സിനും നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരും ഇത് അറിയിക്കുകയും ചെയ്യുക. ബൈ.